എന്തായാലും വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് തുടങ്ങും എന്നുള്ള ആലോചനയിൽ അവസാനം എത്തിപ്പെട്ടത്. എഫ് സി റോവർ എന്ന് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്തൊരു കോളിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കോക്കോ പെറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭകയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത്. സീന ചേച്ചിയാണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്, കോക്കോ പെറ്റിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്തെടുക്കുന്നത് ഇതേപോലുള്ള പെറ്റ് ബോട്ടിലുകളാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ സീന ചേച്ചി എവിടെ വരെ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. കൊക്കോ പെറ്റ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള സീന ചേച്ചിയുടെ മുന്നിൽ ഞാൻ ഇവിടെ. സീന ചേച്ചി നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ജസ്റ്റ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി. ഈ ഒരു വർഷം സ്റ്റാർട്ട് ആയതേയുള്ളൂ? ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാന് ഞങ്ങള് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് ഇത്. നമുക്ക് ബോട്ടിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ യൂണിറ്റുകൾ ഉള്ളതാണ്. 2-3 യൂണിറ്റ് ഉണ്ട്. എന്റെ ബ്രദറിന് 3-4 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് തന്നെ ഇത് ആവശ്യമുള്ളത് ആയതുകൊണ്ട് ഞാനും ഹസ്ബൻഡ് ബ്രദറ് കൂടി ആലോചിച്ചിട്ടാണ് ചെയ്തത്. ഞാൻ വിദേശത്തായിരുന്നു. ഓ, നിങ്ങൾ പുറത്തായിരുന്നു? പുറത്തായിരുന്നു. ഓ, അത് ശരി. 2 വർഷമായി ശേഷം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിൽ തുടങ്ങിയതാണോ? അത് തന്നെ, വെറുതെ ഇരിക്കാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും തുടങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് തുടങ്ങും എന്നുള്ള ആലോചനയിൽ അവസാനം എത്തിപ്പെട്ടത് ബോട്ടിലാണ്. ബോട്ടിൽ നിർമ്മിക്കാം? ബോട്ടിൽ നിർമ്മാണം. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ്. ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇത് തുടങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്തു? ഞാൻ ലോണിന് അപേക്ഷിച്ചു. നോർക്കയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ലോണ് കിട്ടി. എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു നോർക്ക. പിന്നെ ബാങ്ക് ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചു. ലോണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ പ്ലാനിങ്. പെട്ടെന്ന് കിട്ടി. അതേപോലെ നമ്മുടെ ഈ വ്യവസായ വകുപ്പിന്റെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് എനിക്ക് സബ്സിഡി കിട്ടിയതാണ്. ശരി, സബ്സിഡി കാര്യങ്ങളൊക്കെ ഉള്ള ലോൺ. എല്ലാം ഉള്ള ലോണാണ്. എന്തായാലും വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല. അങ്ങനെയാണ് ആലോചിച്ചിട്ട് ബ്രദറും ഹസ്ബൻഡും നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു. ഹസ്ബൻഡ് ബ്രദർ ഫുൾ ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഫാമിലി സപ്പോർട്ട് കൂടി. സപ്പോർട്ട് കൂടിയിട്ട്. ഇതിപ്പോ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ല, നമുക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. നമ്മളെ സപ്പോർട്ട് കൂടി അതിന് വേണം. നമ്മളെ സപ്പോർട്ടും കൂടെ വേണം. ഓക്കെ, എന്നാലും നമുക്ക് ഇത് പ്രവർത്തിക്കാൻ പറ്റും. പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ വർക്ക് എങ്ങനെയാണ്? ഇതിപ്പോ നിങ്ങൾ ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത് നമുക്ക് പെറ്റ് ബോട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽ എന്താ വരുന്നത്? റോ മെറ്റീരിയൽ പ്രീഫോം എന്നാണ് അതിന് പറയുന്നത്. അത് പിന്നെ നമുക്ക് ഇറക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ്? ബാംഗ്ലൂർ കമ്പനിയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ എറണാകുളത്ത് നിന്ന് ഇവരുടെ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് സാധനം ഇറക്കി കിട്ടുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണോ എടുക്കുന്ന സമയത്ത്? ഇല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് എടുക്കുന്നത്. ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാമേജ് കൂടാൻ സാധ്യത സാധ്യതയുണ്ട്. ഇനി എനിക്ക് അറിയാനുള്ളത് ഇതിന്റെ വർക്ക് എങ്ങനെയാണ്, ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ഈ മെഷീനിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് പ്രീഫോം ഒരാൾ ഓരോന്ന് വെച്ച് കൊടുത്താലാണ് മെഷീൻ വർക്ക് ആവുന്നുള്ളൂ. ഓഹോ, അത് ശരിയാ. നമ്മൾ ഒരാൾ അതിനായിട്ട് വെച്ച് കൊടുക്കാൻ, പ്രീഫോം വെച്ച് കൊടുക്കാൻ ഒരാൾ വേണം. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രീഫോം ഇത് ചുറ്റിക്കറങ്ങി ഹീറ്റും സ്പീഡും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ പറ്റുള്ളൂ. രണ്ടും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം ഹീറ്റ് കൂടിയിട്ട് സ്പീഡ് കുറയാൻ പാടില്ല, സ്പീഡ് കൂടിയിട്ട് ഹീറ്റ് കുറയാൻ പാടില്ല. ഓ, ഇതൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലോസ് വരും അല്ലേ? നമുക്ക് ഡാമേജ് ആയി പോകും. ഡാമേജ് ആയി ബോട്ടിൽ, ബോട്ടിലിന്റെ ഷേപ്പിൽ വരില്ല, വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ ആയി പോകുള്ളൂ. അങ്ങനെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിങ്ങനെ കറങ്ങി വരും. കറങ്ങി വരികയാണ്. നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ കറങ്ങി വരുന്ന പ്രീഫോം ചൂടായി ആണ് വരുന്നത്. ചൂടായി അത് ഫ്ലെക്സിബിൾ ആയിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിരിക്കുന്ന സാധനം ചൂടായി അത് ഫ്ലെക്സിബിൾ ആയിട്ട് വരും. അതിന്റെ ക്യാപ്പിന്റെ വശം മാത്രം നമുക്ക് ഹീറ്റ് ആവില്ല. അവിടെ തണുപ്പിക്കാനുള്ള ചില്ലറ നമുക്ക് പുറത്തുണ്ട്. വെള്ളമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില്ലറ് ഇതിലേക്ക് തണുപ്പ് കൊടുക്കുക. തണുപ്പ് കൊടുക്കും. ക്യാപ്പിന്റെ വശം തണുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇതിന്റെ മെഷീനുള്ള തണുപ്പ് ആവശ്യമുള്ള ഭാഗത്തേക്ക് തണുപ്പ് കൊടുത്തു തണുപ്പ് കൊടുക്കുന്നത്. അതായത് ക്യാപ്പിന്റെ വശം നമുക്ക് ചൂടാവാതെ കിട്ടണം. അവിടെ ആണ് നമ്മൾ പിടിച്ച് ഈ മെഷീനിലേക്ക് വെക്കാൻ, നമുക്ക് പിടിക്കാനുള്ള വശമാണ് ക്യാപ്പിന്റെ അവിടെ. ഓക്കെ ഓക്കെ, അങ്ങനെ ഇത് എടുത്തിട്ട് പിന്നെ എവിടത്തേക്ക് കൊടുക്കുന്നത്? നമ്മൾ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മോൾഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ചൂടായിരിക്കുന്ന പ്രീഫോം ആണ് മോൾഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ
അപ്പൊ ഈ വെച്ച് കൊടുക്കുന്നത് നമ്മൾ വെച്ച് കൊടുക്കുന്ന സെൻസർ ആണ്, മെഷീൻ സെൻസർ ആണ്, സെൻസർ ആണ്, അതിന്റെ ക്യാപ്പ് സെൻസറിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇത് അടയുന്നത്. വെച്ച് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടഞ്ഞ് എയർ അടിച്ചിട്ട് ബോട്ടിലെ രൂപത്തിലാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. കാരണം ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ചെറിയൊരു എന്താ പറയാ ടെസ്റ്റ് ട്യൂബ് പോലുള്ള സാധനം വെച്ച് കൊടുക്കുന്നത്. പക്ഷെ ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് എയർ കൊടുക്കുക, എയർ കൊടുക്കുക. ഹീറ്റ് ആയി വരുന്നത് കൊണ്ട് എയർ അടിക്കുമ്പോൾ മോൾഡിന്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഏത് മോൾഡിലാണോ ഇരിക്കുന്നത് അതേ ഷേപ്പിൽ ബോട്ടിലായിട്ട് തിരിച്ചു വരും, പുറത്തേക്ക് പുറത്തേക്ക് ചാടുകയാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന ഇത് ഒരു മോഡലല്ല ഇവിടെ ചെയ്യുന്നത്, ഒരു മോഡലേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഇതല്ലാതെ നമുക്ക് വേറെയും ഡൈകൾ ചെയ്തെടുക്കാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും, വേറെ മോഡൽ വേറെ മോഡല് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോ ചെയ്യുന്നത് ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഇനി എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും, ഒരു 15-20 ബോട്ടിൽ അടിക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന്. കാരണം ഹീറ്റിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ ഡാമേജ് വരും. ഡാമേജ് വരുന്ന വോൾട്ടേജിന്റെ പ്രശ്നങ്ങളിലും അങ്ങനെ ഡാമേജ് വരാം. അങ്ങനെ എന്തെങ്കിലും ഹീറ്റിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 15-20 ബോട്ടിൽ അടിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് പാക്കിങ്ങിലേക്ക് പോകുന്നത്. പാക്കിങ്ങിൽ പോകുന്നതും അവർ നല്ല പാക്കിങ്ങിൽ ജോലി ചെയ്യുന്നവർ നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് മാറ്റി വെക്കുന്നത്. ഇത് 1 ലിറ്ററിന്റെ നമുക്ക് 90 എണ്ണം അടങ്ങുന്ന ഒരു ഒരു ബണ്ടിലാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത്. 1 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ 1.5 ലിറ്ററിന്റെയും നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. 1.5 ലിറ്ററിന്റെതാണെങ്കിൽ നമുക്ക് 170 എണ്ണം വരുന്ന ഒരു ബണ്ടിൽ വരും. ഓ, അങ്ങനെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അങ്ങനെ ഇവിടുന്ന് പിന്നെ സീൽ ചെയ്യാണ്, സീൽ ചെയ്യാണ്, സീൽ ചെയ്തിട്ട് പിന്നെ മാറ്റി വെച്ചു, മാറ്റി വെക്കും. ഈ പാക്ക് ചെയ്ത ബോട്ടിലാണ് ഈ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത്, ഇതാണ് നിങ്ങളുടെ മോഡൽ, ഇതാ ഈ ഒരു മോഡലാണ്. 1.5 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ മോഡലാണ് നമുക്കിത്. ഇതിന്റെ ക്യാപ്പ് അടക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട്, വൈറ്റ്, റെഡ്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും കസ്റ്റമറിന് ചൂസ് ചെയ്യാം. ഒരു കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, ടോപ്പ് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല. ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി പോകും, സീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്യാപ്പ് വേറെ നമ്മൾ പാക്ക് ചെയ്താ കൊടുക്കുന്നത്. സെപ്പറേറ്റ് ബോട്ടിൽ, സെപ്പറേറ്റ് ആ കൊടുക്കുന്നത്. ഈ ഒരു സംരംഭം എനിക്ക് ഒരു ജോലി കൂടിയാണ്. അതിന്റെ കൂടെ ഞാനൊരു 5-6 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ആറ് പേരോളം നമുക്ക് സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫായിട്ടുണ്ട്. ഓക്കെ, അതൊരു വലിയൊരു സന്തോഷമുള്ള. ഞാൻ മാത്രം ജോലി ചെയ്യല, ഞാൻ മാത്രം, എനിക്ക് മാത്രമല്ല ജോലി. ഓക്കെ, ഞാൻ തുടങ്ങിയതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഒരു 5-6 പേര് നമുക്ക് ഇപ്പൊ നിലവിൽ സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട് കാണാനും പരിചയപ്പെടാനും പറ്റിയതില്. കാരണം ഇപ്പം ഏറ്റവും നന്നായിട്ട് സ്ത്രീകൾ വലിയ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ സംരംഭകരായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കാഴ്ച ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പേര് സ്ത്രീകളായിട്ട് ഒത്തിരി പേര് ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാലും സ്ത്രീകൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ധൈര്യത്തോടെ മുന്നോട്ടേക്ക് വരിക എന്നുള്ളൊരു കാര്യം. സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് പലർക്കും പേടിയാണ് അല്ലേ, ഒരു ടെൻഷനാണ്, പേടിയാണ് ലോസ് ആയി പോവോ. കാരണം കുറെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യണോ വേണ്ടതൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എന്തായാലും മുന്നോട്ടേക്ക് വന്നതിലും ഏറ്റെടുത്ത് ചെയ്തതിനും വലിയ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതിലും. ഓക്കെ, താങ്ക് യു. സീന ചേച്ചിയുടെ ഹസ്ബൻഡ് ബിനീഷേട്ട് മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. ബിനീഷേട്ടാ, ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന്റെ മെഷീനറീസിന് വർക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി സീന ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എനിക്ക് അറിയേണ്ടത് എവിടെയൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ ഓൾ ഓവർ വയനാട് മൊത്തം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പുറത്തേക്കൊക്കെ ചെയ്യാൻ റെഡിയുണ്ട്? തീർച്ചയായിട്ടും. എവിടെയാണെങ്കിലും ചെയ്യും, എവിടെയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സപ്ലൈ തയ്യാറാണ്, റെഡിയാണ്. ആര് വിളിച്ചു കഴിഞ്ഞാലും, കാരണം ഇത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒത്തിരി പേർക്ക് ആവശ്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോട്ടിൽ എത്തിച്ചു കൊടുക്കുക റെഡിയാണ്, തീർച്ചയായിട്ടും. എപ്പോ വേണമെങ്കിലും ഓൾ ഓവർ കേരള, ഓൾ ഓവർ കേരള നിങ്ങൾ എന്തെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക? നമ്മൾ വണ്ടിയുണ്ട്, നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ വണ്ടിയുണ്ട്, അതിൽ ഡെലിവറി ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി വേണം, അങ്ങനെ എന്തെങ്കിലും കണക്ക് ഉണ്ടാവില്ല അല്ലേ? ദൂരം കുറച്ച് കൂടുതൽ, വയനാടിന് പുറത്തേക്കാണെങ്കിൽ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. നമുക്ക് പിന്നെ നാടൻ വെളിച്ചെണ്ണ ചക്കിലാട്ടുന്ന 3 യൂണിറ്റ് ഉണ്ട്. 3 യൂണിറ്റ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ ഉണ്ട്. അതായിരുന്നു ശരിക്കും ആദ്യം തുടങ്ങിയത്. അതെ 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 അതെ. അപ്പൊ അതിലേക്കുള്ള ബോട്ടിലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് കോക്കോ പെറ്റിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? സീന ചേച്ചി ബിനേശേട്ടനും തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു സംരംഭം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും അതും ഒരു 2-3 യൂണിറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇന്ന് നടത്തി കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും വിശേഷം അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ.
ഞാൻ എന്തും കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.